നമസ്കാരം. റാഫ്റ്റോക്കിൻ്റെ കമൻ്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കമൻ്റ് ഓഫ് ദി ഡേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. റാഫ്റ്റോക്സ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വളരുന്നതിൻ്റെ ഭാഗമായി നമ്മൾ നേരത്തെയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അത് നാളെ മുതൽ നമ്മൾ നടപ്പാക്കുകയാണ്. നാളെ മുതൽ റാഫ്റ്റോക്സിൽ പുതിയ ഒരു വീഡിയോ സീരീസ് വരികയാണ്. സോക്കർ ക്ലിനിക് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഒരു വിദഗ്ധനായ ഒരാൾ നിങ്ങളുമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 7:30 നമ്മുടെ ഫുട്ബോളും അതുപോലെ തന്നെ ഫുട്ബോളിന് വേണ്ട രൂപത്തിലുള്ള ഫിറ്റ്നസ് മെയിൻ്റനൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ചർച്ച ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ സീരീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിറ്റ്നസ് കോച്ച്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു ലൈഫ് കോച്ചാണ്, ഒപ്പം തന്നെ ഒരു ഫുട്ബോൾ ക്ലബ്ബുമായി വളരെ ചേർന്ന് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നാളെ മുതൽ നിങ്ങളുടെ മുമ്പിലേക്ക് റാഫ്റ്റോക്കിൻ്റെ സോക്കർ ക്ലിനിക്കുമായിട്ട് വരുന്നത്. കാത്തിരിക്കുക. കൂടുതൽ വിവരങ്ങൾ നാളെ ഒരു വീഡിയോ നമ്മൾ രാവിലെ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി 7:30 ഈ ഒരു വീഡിയോ സീരീസ് തുടങ്ങുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 7:30 റാഫ്റ്റോക്സിൽ ഇനി നിങ്ങൾക്ക് സോക്കർ ക്ലിനിക്ക് കാണാം. നേരത്തെ തന്നെ പറഞ്ഞതാണ്, നമുക്കിത് അടുത്തൊരു ലെവലിലേക്ക് വളരേണ്ടതുണ്ട്. ഓൾറെഡി വലിയ പിന്തുണ, 3,28,000 ഫോളോവേഴ്സ് നമുക്കുണ്ട്. ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോം മലയാളത്തിൽ യൂട്യൂബിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു ഒത്തൊരുമയുടെ ഫലം തന്നെയാണ്. നമുക്കിത് നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് കൂടി ഉതകുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഈ ഒരു സോക്കർ ക്ലിനിക് എന്ന് പറയുന്ന സംരംഭം. മറ്റ് സംരംഭങ്ങളും നമുക്ക് പരസ്പരം കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഏതായാലും കാത്തിരിക്കുക, നാളെ രാത്രി 7:30 സോക്കർ ക്ലിനിക്കുണ്ട്. അതിന് മുമ്പായിട്ട് നാളെ രാവിലെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം. അടുത്ത ഇന്നത്തെ ഒരു കമൻ്റ് ഓഫ് ദി ഡേയുടെ ഭാഗമായുള്ള ആദ്യത്തെ കമൻറ്റിലേക്ക് പോവുകയാണ്. അടുത്ത ഘട്ടം നമ്മുടെ കമൻ്റ് ഓഫ് ദി ഡേയുടെ ഘട്ടം അതാണല്ലോ, കമൻറ്റുകളാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഒരു പക്ഷേ ഉറ്റു നോക്കുന്നത് ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. നമുക്കറിയാം ഇന്ന് നിരവധിയായിട്ടുള്ള പ്രമുഖ ക്ലബ്ബുകൾ ഒരുമിച്ച് കളിക്കളത്തിലേക്ക് പോവുകയാണ്. കാരണം ഈ മിഡ് വീക്കിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരമുണ്ട്. അതിന് മുമ്പായിട്ട് എല്ലാവരുടെയും മത്സരവും ഏതാണ്ട് സാറ്റർഡേയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, മിഡ് വീക്കിൽ മത്സരം ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഏതായാലും ഇന്നത്തെ മത്സരങ്ങൾ വൈകിട്ട് 4:30 മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ രാത്രി 2:30 വരെ മത്സരം അവസാനിക്കുന്നതുവരെ കളി കാണാനിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മത്സരങ്ങളാണ്. ഇന്ന് ബാഴ്സലോണ കളിക്കളത്തിലേക്ക് പോകുന്നു, യുവൻ്റസ് കളിക്കളത്തിലേക്ക് പോകുന്നു, റയൽ മാഡ്രിഡ് ഉണ്ട്, ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും ഏറ്റുമുട്ടുന്നു, ലിവർപൂളും എവേർട്ടണും ഏറ്റുമുട്ടുന്നു. അങ്ങനെ വമ്പൻ മത്സരങ്ങൾ, ബയൺ മ്യൂണിക്കിന് മത്സരമുണ്ട്, അങ്ങനെ നിരവധിയായ മത്സരങ്ങളുള്ള ഒരു ദിവസമാണ്. നമുക്ക് ഇന്നത്തെ കമൻ്റ് ഓഫ് ദി ഡേയിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഏതായാലും ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് മടങ്ങി വരട്ടെ, ഓരോ ഫുട്ബോൾ പ്രേമിയും ആഗ്രഹിക്കുന്നത് അതാണ്. കാരണം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണല്ലോ അദ്ദേഹം. മാസിൻ മുഹമ്മദ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻ്റാണ് ആദ്യത്തെ കമൻ്റ്. ഒരു മെസ്സി ഫാൻ ആണെങ്കിലും റോണോക്ക് സുഖമാണെന്ന് അറിയാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഫാനിസവും വിനോദവുമൊക്കെ ഒരു പരിധിവരെ, അതിനപ്പുറം നമുക്ക് വലുത് മനുഷ്യത്വമാണ്. ഈ രോഗം പിടിപെട്ട എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആ ഒരു വീഡിയോ ഇന്നലെ പുറത്തേക്ക് വന്നല്ലോ. അദ്ദേഹം പറയുന്നുണ്ട് താൻ പൂർണ്ണാരോഗ്യവാനാണ്, ഒരു തരത്തിലുള്ള സിംറ്റവും ഇല്ല, ഒരു ഏതാണ്ടൊരു റെസ്റ്റ് എടുക്കുന്ന പ്രതീതിയിലാണ് വീട്ടിലിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ താഴെയാണ് ഈ സുഹൃത്തിൻ്റെ കമൻ്റ്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ, ഫാനിസവും മറ്റും ഒരു പരിധിവരെ, ഫാനിസവും വിനോദവും ഒക്കെ ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ, അതിനപ്പുറം നമുക്ക് വലുത് മനുഷ്യത്വമാണ്. എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട വാക്കുകളാണത്. ഫാനിസം അന്ധരാക്കി കളഞ്ഞ ഒരുപാട് പേരുണ്ട്. അതായത് ഫാനിസം കൊണ്ട് മറ്റുള്ളവരെ കാണാൻ കഴിയാതെ തെറിവിളികളും, അതായത് തൻ്റെ പ്രിയപ്പെട്ട താരത്തെ മാത്രമാണ് ഇഷ്ടം, അതുകൊണ്ട് മറ്റ് താരങ്ങളെ തെറിവിളിക്കുന്നു, മറ്റ് ആളുകളെ തെറിവിളിക്കുന്നു, ആ രൂപത്തിലുള്ള കുറേ ആളുകളുണ്ട്. അവർ ഫുട്ബോളിൻ്റെ ആ ഒരു സന്ദേശത്തിന് തന്നെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരുമയും സാഹോദര്യവും ഒക്കെയാണല്ലോ. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ നമുക്ക് ഫുട്ബോൾ ഫാൻ എന്ന് പറയാനും കഴിയില്ലല്ലോ. എന്നാൽ ഇവിടെ ഈ സുഹൃത്ത് കൃത്യമായ മാതൃകയാണ് കാണിക്കുന്നത്. ഒരു മെസ്സി ഫാനാണെങ്കിലും ക്രിസ്റ്റ്യാനോ
റൊണാൾഡോക്ക് സുഖമാണെന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. അതിലുപരി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എല്ലാവരും മനസ്സിൽ അടിവരയിടേണ്ട കാര്യമാണ്. ഫാനിസവും വിനോദവും ഒക്കെ ഒരു പരിധിവരെ മാത്രമുള്ളൂ, അതിനപ്പുറം നമുക്ക് വലുത് മനുഷ്യത്വം തന്നെയാണ്. അതില്ലാത്തവരെ നമ്മൾ എന്തായാലും ഈ ഒരു ഫുട്ബോൾ പ്രേമികളുടെ കൂട്ടത്തിൽ ചേർക്കാനും പറ്റില്ലല്ലോ. അടുത്ത കമൻറ്റിലേക്ക് പോവുകയാണ്. ഷഹലു എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻ്റാണ്, എൻ്റെ സംശയം ഇതൊന്നുമല്ല, ഒറ്റയ്ക്ക് ക്വാറന്റീനിൽ കഴിയുന്ന CR7 പിക്ക് ആരാണ് എടുത്തു കൊടുക്കുന്നത് എന്നാണ്. ന്യായമായ സംശയമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ലോകത്ത് പിക്ചർ എടുക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ പങ്കുവച്ച കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും ഈ ഒരു കൊറോണ വൈറസ് പാൻഡമിക്കിൻ്റെ സമയത്ത് വളരെ കൃത്യമായി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. കൃത്യമായ ഭക്ഷണം കഴിക്കണം, കൃത്യമായ സമയത്ത് ഉറങ്ങണം, മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, അതായത് ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട്, ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് വളരെ സുഖകരമായി ഉറങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സുകളിൽ, കായിക വിനോദങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്, നടക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു അഡ്വൈസ് തന്നെയാണ് CR7 നൽകിയിരിക്കുന്നത്. അടുത്ത കമൻറ്റിലേക്ക് പോവുകയാണ്. നീരജ് എ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്, മെസ്സി കളിക്കണം, അദ്ദേഹം ഇന്നത്തെ കളിയിൽ ഗോളുകളും അടിക്കണം, കാരണം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ റെക്കോർഡാണ്. അത് എത്രയും വേഗം മെസ്സിക്ക് ആ റെക്കോർഡ് തൻ്റെ പേരിലേക്ക് എഴുതി ചേർക്കാൻ സാധിക്കട്ടെ. വി ആർ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് എന്നാണ് നീരജയെ പറയുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. റൊണാൾഡോ കുമാൻ്റെ ഇന്നലത്തെ ആ ഒരു പത്രപ്രസ്താവന ഒക്കെ എല്ലാവരും കണ്ടതാണ്. മാത്രമല്ല അദ്ദേഹം ബാഴ്സലോണയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ലയണൽ മെസ്സി ഉണ്ട്. മെസ്സിക്ക് വിശ്രമം എന്ന രൂപത്തിൽ നേരത്തെയൊക്കെ വാർത്തകൾ വന്നിരുന്നെങ്കിലും മെസ്സി കളിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നീരജ് എ പറയുന്നത് മെസ്സി കളിക്കണം, കളിച്ചാൽ മാത്രം പോരാ, മെസ്സി ഗോളടിക്കണം, കാരണം മെസ്സിയെ കാത്തിരിക്കുന്നത് പെലെയുടെ ആ റെക്കോർഡാണ്. അത് എത്രയും പെട്ടെന്ന് എത്രയും കുറച്ച് മത്സരങ്ങളിൽ ഗോളടിച്ചുകൊണ്ട് ആ റെക്കോർഡിലേക്ക് എത്താൻ കഴിഞ്ഞു, അത്രയും സന്തോഷം, കാരണം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. മെസ്സി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഗോളിനോടുള്ള ആ ഒരു ഒബ്സഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പകരം ടീം നല്ല രൂപത്തിൽ കളിക്കണം, അതാണ് ഇപ്പോൾ താൻ ആഗ്രഹിക്കുന്നത് എന്ന് മെസ്സി പറയുന്നുണ്ട്. പക്ഷേ ആരാധകർക്ക് വേണ്ടത് മെസ്സി ഗോളടിക്കണം, മെസ്സി കളിക്കണം, മെസ്സി ഗോളടിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു സംതൃപ്തി വരികയുള്ളൂ. അടുത്ത കമൻറ്റിലേക്ക് പോവുകയാണ്. ഇത് ജോബിൻ PT എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. ബാഴ്സ സ്ക്വാഡ് പ്രഖ്യാപിച്ചു, സൂപ്പർ താരനിരയുമായി കൂമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാഴ്സലോണയുടെ സ്ക്വാഡിനെ കുറിച്ച് നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ ജോബിൻ PT കമൻറ്റ്, ബാഴ്സ ഒരു പുതിയ തുടക്കത്തിലാണ്, നഷ്ടമായ പോസിറ്റീവ് എനർജി തിരികെ വന്നിരിക്കുന്നു, ടീം സെറ്റായിട്ടുണ്ട്, വിജയങ്ങൾ ഈ ടീമിനെ കാത്തിരിക്കുന്നു, യുവന്റസിനെതിരെയുള്ള മത്സരത്തിന് വെയ്റ്റിംഗ്. തീർച്ചയായിട്ടും ഒരുപാട് ആരാധകർ കാത്തിരിക്കുന്നത് ആ മത്സരത്തിന് വേണ്ടി തന്നെയാണ്. ബാഴ്സലോണ കഴിഞ്ഞ UEFA ചാമ്പ്യൻസ് ലീഗിൽ വളരെ പരിതാപകരമായ രൂപത്തിൽ ബയൺ മ്യൂണിക്കിനോട് തോറ്റു പുറത്തായിരുന്നു. അതിനുശേഷം ബാഴ്സലോണക്ക് ആ പഴയ എനർജി തിരികെ കിട്ടിയിരിക്കുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത്. തീർച്ചയായിട്ടും റൊണാൾഡോ കുമാൻ വന്നിട്ട് ചില വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ, കാരണം അതിനെ സാമ്പത്തികമായ ഇപ്പോഴത്തെ സ്ഥിതി അനുവദിക്കുമായിരുന്നുള്ളൂ. അതിനുള്ളിൽ നിന്നുകൊണ്ട് ചില മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം നമ്മളിപ്പോഴേ ചില മത്സരങ്ങളിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഏതായാലും ബാഴ്സലോണക്ക് ഈ മാസമുള്ള ഏറ്റവും വലിയ ടെസ്റ്റുകൾ, ഒന്ന് എൽ ക്ലാസിക്കോയും മറ്റൊന്ന് യുവന്റസ് വേഴ്സസ് ബാഴ്സലോണ UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരവുമായിരിക്കും. എൽ ക്ലാസിക്കോ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വേറെ തന്നെയാണ്. ആ കളിക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ഫീല് സ്വാഭാവികമായിട്ടും കളിക്കാർക്ക് മറ്റൊന്ന് തന്നെയായിരിക്കും, അവരുടെ മാനസികാവസ്ഥ മറ്റൊന്നായിരിക്കും. വളരെ കോമ്പറ്റീറ്റീവായ ഒരു മത്സരം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണത്. ആരാധകരുടെ ആവേശവും ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് അടുത്തതായി എൽ ക്ലാസിക്കോയുണ്ട്, അത് കഴിഞ്ഞിട്ട് യുവന്റസ് വേഴ്സസ് ബാഴ്സലോണ മത്സരമുണ്ട്. രണ്ട് വമ്പൻ പരീക്ഷകളാണ് കുമാനെ കാത്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ മത്സരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്ത കമൻറ്റോടുകൂടി കമൻറ്റ് ഓഫ് ദി ഡേ അവസാനിപ്പിക്കുന്നു. വിനീത് അശോക് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. നമുക്കറിയാം അലയാൻഡ്രോ പപ്പു ഗോമസ് ഇപ്പോൾ മിന്നുന്ന ഫോമിലാണ്. അദ്ദേഹമാണ് ഇറ്റാലിയൻ സീരിയയിൽ ആദ്യത്തെ കുറച്ച് റൗണ്ടുകൾ കഴിഞ്ഞ സമയത്ത് ഏറ്റവും അധികം ഗോളുകൾ അടിച്ചിട്ടുള്ളത്, ഏറ്റവും അധികം അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അവരുടെ പരിശീലകൻ, അറ്റ്ലാന്റയുടെ പരിശീലകനായ ഗാസ്പറേനി പറഞ്ഞിരുന്നു, ഫുട്ബോൾ ലോകത്ത്, യൂറോപ്യൻ ഫുട്ബോളിൽ ഏത് വമ്പൻ ടീമിൻ്റെ കൂടെയും ആ ടീമിന് വേണ്ടി കളിക്കാൻ കെൽപ്പുള്ള താരമാണ് ഇന്ന് പപ്പു ഗോമസ് എന്ന്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ താഴെ വിനീത് അശോകിൻ്റെ കമൻറ്റ്, ഗാസ്പറീനിയുടെ വജ്രായുധം,
യുവതിരയുടെ കൂടെ ഇത്രയും സിംഗായ ഒരു സീനിയർ പ്ലെയർ കഴിഞ്ഞ സീസണിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? ദാറ്റ്സ് അവർ പപ്പു എന്നാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ലിഗ സീരിയയിലെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരൻ മിഡ്ഫീൽഡറായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. ഏതായാലും പപ്പു ഗോമസ് ഇപ്പോഴും ഗോളടിച്ചു കൂട്ടുകയാണ്. പപ്പു ഗോമസ് ഇപ്പോഴും അവരുടെ ടീമിൻ്റെ ഗോളടിക്ക് വേണ്ടി സഹായിക്കുകയാണ്. അങ്ങനെ മികവിൻ്റെ പാരമ്യതയിലാണ് അദ്ദേഹമുള്ളത്. അദ്ദേഹത്തിന് ഏതായാലും അർഹിക്കുന്ന അവസരങ്ങൾ ലഭിക്കട്ടെ, കൂടുതൽ മിന്നിത്തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.